Hi dears, welcome back to my channel. In this video, Bougainvillea Varieties. This is care, propagation, sunlight, watering. All are discussing this. So, let's go to the video. Bougainvillea plants are very important. ഇതിന്റെ ഫ്ലവർ രണ്ട് വിധത്തിൽ കാണാം നല്ല തിക്ക് ആയിട്ടുള്ളതും പിന്നെ മൂന്ന് ഇതളുകൾ പോലെയുള്ളതും അപ്പോൾ നമുക്ക് ഇതിന്റെ വെറൈറ്റീസ് ഒക്കെ കാണാം ഇത് ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആണ് ഇതിന്റെ കമ്പ് നട്ടാൽ പെട്ടെന്ന് തന്നെ പിടിച്ചു വരുന്നുണ്ട് ഏത് വെറൈറ്റിയും മഴക്കാലത്ത് നമുക്ക് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും ഇതിന്റെ ബ്രാഞ്ചിന്റെ തലപ്പിൽ മാത്രമാണ് ഇത് ഒരു ബൊക്ക പോലെയാണ് ഇതിനെ പൂക്കൾ വരുന്നത് നല്ല ഭംഗിയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിങ്കും വൈറ്റും കൂടെയുള്ള ഒരു കോമ്പിനേഷൻ ആണ് മറ്റുള്ള ബോഗൺവില്ലയെ പോലെ നിറച്ച് ഇതിലെ പൂക്കൾ വരില്ല തലപ്പിൽ മാത്രമാണ് പൂക്കൾ വരുന്നത് ഒരുപാട് ചട്ടികളിൽ ഇതുപോലെ ഒരുപാട് പൂക്കൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഗാർഡൻ നല്ല ഭംഗിയാക്കി വെക്കാൻ പറ്റും ഇനി സിംഗിൾ ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് കാണാം ഇത് കണ്ടോ ഇതിന്റെ പൂക്കൾ ലാവണ്ടർ കളറിലാണ് അതിന്റെ ഫ്ലവർ നല്ല വിസിബിൾ ആയിട്ട് കാണാം സമ്മറിലാണ് പൂക്കൾ നല്ലപോലെ കിട്ടുന്നത് അപ്പോൾ ഗാർഡൻ ഭംഗിയാക്കണമെങ്കിൽ ഇതിന്റെ കുറച്ച് കളർ ഉണ്ടെങ്കിൽ ഗാർഡൻ നല്ല കളർഫുൾ ആയിരിക്കും ഈ സമയത്ത് നഴ്സറികളിൽ പോയി കഴിഞ്ഞാൽ നിറച്ച് ബോഗൺവില്ലാസ് കാണാം പറയുന്ന റേറ്റിൽ ആളുകൾ വാങ്ങിക്കാനും റെഡിയാണ് അത്ര ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ ജൂൺ ആകുമ്പോഴാണ് ഇതിന്റെ പൂക്കളൊക്കെ കുറയുന്നത് ഇനി ഇതിന്റെ പ്രൊപ്പഗേഷൻ നോക്കാം ഇതിന്റെ പ്രൊപ്പഗേഷൻ വളരെ ഈസിയാണ് എല്ലാ സമയത്തും ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റില്ല മഴക്കാലങ്ങളിൽ വളരെ എളുപ്പത്തിൽ പ്രൊപ്പഗേറ്റ് തീർക്കാൻ പറ്റും ഏത് കമ്പ് മുറിച്ച് നട്ടാലും ഇതിന് വേര് വരും ഒരുപാട് മൂത്ത കമ്പുകൾ അല്ല ഒരു മീഡിയം സൈസിലുള്ള കമ്പുകൾ എടുത്ത് മണ്ണിൽ നടുവാണെങ്കിൽ എന്തായാലും അതിന് വേര് പിടിക്കും ഹൈബ്രിഡ് വെറൈറ്റീസ് ആയാൽ പോലും നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ മഴക്കാലമാണ് പ്രൊപ്പഗേഷന് പറ്റിയ സമയം ഇനി ഇതിൻ്റെ കെയറിനെ പറ്റി നമുക്ക് നോക്കാം ഇതൊരു ഡിസംബർ മുതൽ മെയ് വരെ പൂക്കൾ കിട്ടുമെന്ന് അറിയാമല്ലോ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങേണ്ടത് ഒക്ടോബർ നവംബർ മുതൽ സ്റ്റാർട്ട് ചെയ്യണം മെയ് ലാസ്റ്റ് ഇതിൻ്റെ പൂക്കളൊക്കെ കൊഴിഞ്ഞ് ഇതിനെ പ്രൂൺ ചെയ്യണം ചട്ടിയിൽ വളരുന്നതായതുകൊണ്ട് ഒരുപാട് വളരാതെ ബുഷിയാക്കി നിർത്താൻ വേണ്ടി ആ സമയത്തൊന്ന് പ്രൂൺ ചെയ്യണം കുറ്റിയാക്കി വെട്ടി നിർത്തണം എന്നിട്ട് ചാണകപ്പൊടിയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക അപ്പോൾ അത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരും ചാണകപ്പൊടിയാണ് ഏറ്റവും നല്ലത് മഴ കഴിയുമ്പോഴേക്കും പ്ലാന്റുകളൊക്കെ ഒരുവിധം വലുതായിട്ടുണ്ടാവും നല്ല നീണ്ട കമ്പുകൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഒന്നുകൂടി പ്രൂൺ ചെയ്യണം ഒരു ഒക്ടോബർ സമയത്ത് സോഫ്റ്റ് പ്രൂൺ വേണം ചെയ്യാനായിട്ട് അടിയിൽ വെച്ച് വെട്ടരുത് സോഫ്റ്റ് പ്രൂൺ ചെയ്യുവാണെങ്കിൽ ആ ഷേപ്പിൽ നല്ല ഭംഗിയായിട്ട് കിട്ടും സോഫ്റ്റ് പ്രൂണിങ് കഴിഞ്ഞിട്ട് നമുക്കതിനെ വീണ്ടും ഫെർട്ടിലൈസർ കൊടുക്കണം എൻ പി കെ കൊടുക്കാം പിന്നെ പൊട്ടാഷ് കൊടുക്കാം വളരെ കുറച്ച് മാത്രമേ കൊടുക്കാവുള്ളൂ പോട്ടിൻ്റെ വലിപ്പം അനുസരിച്ച് ഫെർട്ടിലൈസർ ചെയ്യുക ഇതുപോലെ പൂക്കൾ വരാൻ വേണ്ടിയിട്ട് 15 ദിവസം കൂടുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുക ഫെർട്ടിലൈസർ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഡിസംബർ ആകുമ്പോഴത്തേക്കും പൂക്കൾ വരാൻ തുടങ്ങും പിന്നെ പൂക്കൾ വന്നു കഴിഞ്ഞാൽ പിന്നെ മാസത്തിൽ ഒരിക്കൽ ഫെർട്ടിലൈസർ ചെയ്താൽ മതി 3 ബാച്ചായിട്ടാണ് പൂക്കൾ വരുന്നത് പൂക്കൾ വിരിഞ്ഞ് കഴിഞ്ഞാൽ അത് 3 ആഴ്ച മുതൽ 6 ആഴ്ച വരെ നിൽക്കും അടുത്ത മഴ തുടങ്ങുന്നത് വരെ പൂക്കളുണ്ടാവും ആ സമയത്തൊക്കെ ഓരോ മാസത്തിൽ ഫെർട്ടിലൈസർ ചെയ്ത് കൊടുക്കുക ചട്ടിയിലെ മണ്ണ് ഇളക്കി കൊടുക്കുക ഫെർട്ടിലൈസ് ചെയ്ത് കൊടുക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ സൺലൈറ്റ് ആണ്
നല്ല ഡ്രൈ ആയിട്ടുള്ള നല്ല ഹോട്ടായിട്ടുള്ള സൺലൈറ്റാണ് ഇഷ്ടപ്പെടുന്ന സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ചെടികളാണ് ഈ ബോഗൺവില്ല മിനിമം 5 മണിക്കൂർ സൺലൈറ്റ് കിട്ടുന്ന സ്പോട്ടിൽ വേണം വെക്കാനായിട്ട് അങ്ങനെയാണെങ്കിൽ നിറച്ച് പൂക്കൾ കിട്ടുകയുള്ളൂ വെയിലില്ലാത്ത സ്ഥലത്ത് ആണ് വെക്കുന്നതെങ്കിൽ ലീഫ് മാത്രമേ വളർന്നു വരികയുള്ളൂ ചട്ടിയിലുള്ള ചെടികളാണെങ്കിൽ എല്ലാ ദിവസവും കുറച്ച് വെള്ളം അതായത് ഒരു കപ്പ് വെള്ളമൊക്കെ നമുക്ക് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ നന്നായിട്ട് നനച്ചു കൊടുക്കുക രണ്ട് ദിവസം കൂടുമ്പോഴേക്ക് ആണ് നനക്കുന്നതെങ്കിൽ പൂക്കൾ വേഗം കൊഴിഞ്ഞു പോകും അപ്പോൾ ഇതിനെ നനച്ചു കൊടുക്കുക നല്ല വെയിലത്ത് വെക്കുകയും വേണം അപ്പോൾ നമ്മുടെ ഗാർഡൻ ഭംഗിയാക്കാൻ ഈ പ്ലാന്റുകളിൽ ഈ സീസണൽ പ്ലാന്റ്സിന് ഏറ്റവും ഭംഗിയുള്ള പ്ലാന്റാണ് ബോഗൺവില്ല ഇത് വളർത്താൻ വളരെ ഈസിയാണ് വലിയ കീടബാധയൊന്നുമില്ലാത്ത ഒരു പ്ലാന്റാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്